നമ്മുടെ ഡോക്ടർ ഇന്ന് പറയുന്നുണ്ട്, ഉമ്മ മാം പറയുന്നുണ്ടായിരുന്നു, ഇന്ന് അല്ല പ്രിൻസിപ്പളാ പറഞ്ഞിരുന്ന ഇന്ന് നിങ്ങളുടെ ഡേ ആണ്, ഇത് ഞങ്ങളുടെയും കൂടെ ഡേ ആണ്. ഓക്കെ, സോ വുമൻസ് ഡേ എന്ന് പറയുന്നത് ഞങ്ങൾ ആണുങ്ങൾക്കും കൂടെ ഉള്ള ഡേ ആണ്. കാരണം എന്താ പറയാ, ഞങ്ങൾക്ക് ഒരു ബാക്ക് ബോൺ എന്നുള്ള രീതിയിൽ നിങ്ങൾക്കും ഒരു ബാക്ക് ബോൺ ആകാനായിട്ട് ഞങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഞാൻ ആക്ച്വലി ബിഗ് ബോസിലായിരുന്ന സമയത്ത് പലർക്കും ഞാൻ ഡോക്ടറാണെന്ന് അറിയത്തില്ല. ജസ്റ്റ് ഓക്കെ, ഡോക്ടർ റോബിൻ്റെ ആദർശം മാത്രമേ അറിയത്തുള്ളൂ, അതിലുള്ള കാരണം ഞാൻ വലിയ സെലിബ്രിറ്റി കാര്യങ്ങളൊന്നും അല്ലായിരുന്നു, അതുപോലെ തന്നെ അറിയപ്പെടുന്ന ഒരാളൊന്നും അല്ലായിരുന്നു. അപ്പൊ അതിൻ്റെ അകത്ത് ഇടയ്ക്ക് വെച്ച് എന്തോ ഒരു കാര്യത്തിൽ എന്നെ വെറുതെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടി കളിയാക്കിക്കൊണ്ട് പറഞ്ഞു, ഇത് റോബിൻ ഡോക്ടറൊന്നും ആയിരിക്കത്തില്ല, നഴ്സായിരിക്കും എന്ന് എന്നെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ നഴ്സാണ്, എന്താ പ്രശ്നം? കാരണം ഞാനൊരു ഡോക്ടറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ സിസ്റ്റർമാർ എന്തുമാത്രം കഷ്ടപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ എന്തുമാത്രം ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് ഡയറക്റ്റ് ആയിട്ട് കണ്ടുകൊണ്ടിരുന്ന, ഞാൻ റൗണ്ട്സിന് പോകുന്ന ടൈമിൽ രാത്രി 1 മണിക്കും 2 മണിക്കും ഡിന്നർ പോലും കഴിക്കാതെ അവര് മറ്റുള്ളവരുടെ എന്താ പറയുക സന്തോഷം അല്ലെങ്കിൽ അവരുടെ വേദന മാറ്റാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം ഇത് ലൈവായിട്ട് ഞാൻ വർഷങ്ങളോളം കാണുന്ന ഒരാളാണ്, മനസ്സിലായില്ലേ? ഞാൻ ഒരു സിസ്റ്ററിനോട് ചോദിച്ചു, രാത്രി 2 മണിക്ക് ഞാൻ ഇടയ്ക്ക് ഒരു പേഷ്യൻറ്റിൻ്റെ റൗണ്ട്സിന് വന്നപ്പം സിസ്റ്ററിൻ്റെ ഫുഡ് ആക്ച്വലി കേടായി. കാരണം രാത്രി 2 എനിക്കൊന്ന് അവർ ഉച്ചയ്ക്ക് ശേഷം കൊണ്ടുവരുന്ന ഫുഡായിരിക്കും, രാത്രി 2 മണിക്ക് ഇരുന്ന് കഴിക്കുന്ന സമയത്ത് എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് വിഷമം തോന്നി. കാരണം അവർ സ്വന്തം ആഹാരം പോലും കളഞ്ഞിട്ടാണ് മറ്റുള്ളവർക്ക് വേണ്ടി അവരെന്ത് ചെയ്ത നിന്നത്. അത് എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമില്ല. നമ്മുടെ ഡോക്ടർ പറഞ്ഞ കണക്ക് നോബൽ പ്രൊഫഷനിൽ ഏറ്റവും, കാരണം മെഡിക്കൽ ഫീൽഡിന്റെ ബാക്ക് ബോൺ തന്നെയാണ് നിങ്ങൾ. നിങ്ങളില്ലാതെ ഒരു ഹോസ്പിറ്റലോ ഒരു ഡോക്ടറിനോ ഒരു മെഡിക്കൽ ഫീൽഡിന് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഡോക്ടർ പറഞ്ഞില്ലേ, നിങ്ങൾ പറയുന്ന റൗണ്ട്സിൽ നിങ്ങൾ പേഷ്യൻസിന് നോക്കുന്ന ഏറ്റവും കൂടുതൽ ഇൻട്രാക്ട് ചെയ്യുന്ന നിങ്ങളാണ് അല്ലേ? അപ്പൊ നിങ്ങൾ പറയുന്ന ഓരോ പേഷ്യന്റ് ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഡോക്ടേഴ്സ് എന്ത് ചെയ്യുന്ന റൗണ്ട്സിന് വരെ പറയുന്നത്. സോ നിങ്ങളില്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് വന്ന് പേഷ്യൻസിൻ്റെ ഇത് ചെയ്യേണ്ടി വരും. പിന്നെ ഒരുപാട് ഇഷ്യൂസ്, കാരണം ഇപ്പം ഞാൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ടൈമിൽ തന്നെ പല സിസ്റ്റേഴ്സും ഡ്യൂട്ടി കഴിഞ്ഞ് രാത്രി 8 മണിക്ക് ഇറങ്ങി 2 മണിക്കൂറൊക്കെ ട്രാവൽ ചെയ്ത് പോയിട്ടാണ് തിരിച്ച് രാവിലെ 7 മണിക്ക് വരും, മനസ്സിലായില്ല? 7 മണിക്ക് വരണമെങ്കിൽ അവർ 4 മണിക്ക് എണീറ്റ് 5 മണിക്ക് എന്ത് ചെയ്യേണ്ടി വരും, വരുന്നത് കണ്ടിട്ടുണ്ട്. അപ്പം ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരുപാട് എന്താ പറയുക സ്ത്രീകളെ ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടുണ്ട്. സോ എന്താ പറയുക, സി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പുരുഷന്മാർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന അങ്ങനെയൊന്നുമില്ല. എല്ലാ കാര്യങ്ങളും സ്ത്രീക്കും പുരുഷനും ഒരേപോലെ ചെയ്യാൻ പറ്റും. കാരണം ഇന്ത്യയുടെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ഒരു സ്ത്രീയാണ് അല്ലേ? ഇന്ത്യയുടെ ഏറ്റവും നമ്പർ വൺ എന്ന് പറയുന്നത് ഇന്ത്യയുടെ പ്രസിഡന്റ് ഒരു സ്ത്രീയാണ്. സോ ഒരു സ്ത്രീക്ക് അവിടെ എത്തിപ്പറ്റാൻ പറ്റുന്നതേ ഉള്ളൂ. നമ്മൾ അതിനുവേണ്ടി കഷ്ടപ്പെടുക, ഹാർഡ് വർക്ക് ചെയ്യും. നമ്മളെപ്പോലുള്ള ഒരുപാട് ഇപ്പം എന്താ പറയുക വ്യക്തികൾ, ഞാനിപ്പം ജെൻഡർ എന്നുള്ള രീതി ആൺ പെണ്ണെന്ന് പറയുന്നില്ല, മനസ്സിലായില്ലേ? എന്നെ പോലുള്ള ഓരോരുത്തരും നിങ്ങളെപ്പോലുള്ള എല്ലാവരെയും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ജെൻഡർ എന്ന് പറഞ്ഞ ഒരു കാര്യത്തിന് വെച്ച് എന്താ കമ്പയർ ചെയ്യാതെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഹ്യൂമൻ ബീങ് നമുക്ക് അല്ലേ, ഹ്യൂമൻ ബീങ് എന്ന് പറഞ്ഞ ഒറ്റ സ്പീഷീസിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യുക. ആൻഡ് എന്താ പറയുക, ഇന്ന് ഈ വുമൻസ് ഡേയിൽ സത്യം പറഞ്ഞാൽ എൻ്റെ വൈഫിന്, വൈഫാകാൻ പോകുന്ന കുട്ടീനെ ഇവിടെ ഗസ്റ്റ് ആയിട്ട് വിളിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഞാൻ ഭയങ്കര പ്രൗഡാണ് കേട്ടോ, കാരണം എൻ്റെ വൈഫിന് ഇതേപോലെ ഒരു സ്ഥലത്ത് ഗസ്റ്റ് ആയിട്ട് വിളിച്ച് ഞാൻ പറഞ്ഞു ഞാനിവിടെ ഒന്ന് കാണാൻ വന്നോട്ടെ എന്ന് ചോദിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് വന്നത്. കാരണം സത്യം പറഞ്ഞാൽ ഞാൻ അവിടെ ഇരിക്കുമ്പോൾ ഭയങ്കര പ്രൗഡായിട്ട് എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞിരുന്നത്. കാരണം പുള്ളിക്കാരൻ്റെ സ്പീച്ചൊന്നും സത്യം പറഞ്ഞാൽ എനിക്കറിയത്തില്ല പുള്ളിക്കാരൻ എന്താ പറയാൻ പോകുന്നതെന്നൊന്നും അറിയത്തില്ല. പക്ഷേ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് മറ്റുള്ളവർക്ക് ഇൻസ്പയറിംഗ് ആയിട്ട് പുള്ളിക്കാരൻ്റെ ലൈഫ് സ്റ്റോറി വെച്ചിട്ട് തന്നെ പുള്ളിക്കാരൻ എല്ലാവരുടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. സി നിങ്ങൾ ഓരോരുത്തരും ഇൻസ്പിറേഷനാണ്, മനസ്സിലായില്ലേ? ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും, ഞാൻ ആക്ച്വലി നമ്മുടെ ആരതി അല്ലേ, ആരതിക്ക് ഈ ഒരു കിരീടം വെച്ചത് ഞാൻ കണ്ടു. എൻ്റെ ഒരു അഭിപ്രായത്തിൽ അടുത്ത വുമൻസ് ഡേക്ക് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇതേപോലത്തെ കിരീടം തരണം, അതിലാണ് ഇരിക്കുന്നത്. കാരണം ഇത് നിങ്ങളെല്ലാവരും ഡിസർവ് ചെയ്യുന്നുണ്ട്. ചെയ്തില്ലേ മാം? അത്ര പക്ഷേ ഞാൻ നോക്കും, എല്ലാവർക്കും കൊടുക്കണം. അല്ലാതെ ഒരു ലക്കി ഡ്രോയിൽ മാത്രം എടുക്കുന്നതല്ല. കംഗ്രാറ്റ്സ് ആദരി ആരതി, ആൻഡ് എവ്രി വൺ ഡിസേർവ്സ് ദിസ്, മനസ്സിലായില്ലേ? ആൻഡ് എന്താ പറയുക, എല്ലാവരും ഹാപ്പി അല്ലേ? സത്യം പറഞ്ഞാൽ എൻ്റെ അടുത്ത് എന്താ പറയുക, പൊടി ഇങ്ങനെ പറയുന്നുണ്ടായിരുന്ന ചേട്ടാ ചേട്ടൻ ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞു അതിനെന്തായി, ഞാൻ വരാം, എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇവിടെ നിങ്ങളൊക്കെ എനർജി ഉണ്ടപ്പോ ഉണ്ടല്ലോ, ഇത്ര എനർജി സത്യം പറയാനല്ലോ. ഞാൻ എനിക്കൊന്ന് വിമൻസ് കോളേജിലൊക്കെ ഞാൻ പോയിട്ടുണ്ട്, പക്ഷേ ഇനിഷ്യലി ഒരു എനർജി കാണും, പക്ഷെ നിങ്ങളുടെയൊക്കെ ഇപ്പോഴും ഈ ഒരു എനർജി എന്ന് പറയുന്നത് റിയലി അപ്രീഷിയേറ്റ്. ഇനി അടുത്ത പ്രാവശ്യം ഒരു പ്രോഗ്രാം ഉണ്ടെങ്കിൽ എന്നെയും കൂടെ വിളിക്കണം, ഞാൻ വരും. സോഷ്യൽ മീഡിയ വഴി എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു വർഷത്തിൽ ഏറ്റവും കൂടുതൽ
സോഷ്യൽ മീഡിയ അറ്റാക്ക് നേരിട്ടിട്ടുള്ള ആളാണ്. അപ്പൊ ഞാൻ സത്യം പറഞ്ഞ ഞാൻ പൊടിയുടെ അടുത്ത് ചോദിക്കാറുണ്ട്, ഞാൻ കാരണമല്ലേ സത്യം പറഞ്ഞ നീ ഇത്രയും കിടന്ന് സഫർ ചെയ്യുന്ന. പക്ഷെ പുള്ളിക്കിന് പറഞ്ഞ, ചേട്ടാ ഞാൻ കൂടെ ഉണ്ട്. ആ ഒറ്റ വാക്ക് കാരണമാണ് എനിക്ക് എന്റെ ലൈഫിൽ ഇനിയും മുന്നോട്ട് പോകാൻ പറ്റുന്നത്. സോ ഈ ഒരു അവസരത്തില് ഞാൻ ആരതി പൊടിയുടെ അടുത്ത് താങ്ക് യു പറയാണ് എന്റെ ലൈഫിലേക്ക് വന്നതില്. കാരണം എന്റെ ലൈഫിൽ വന്നിട്ട് സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. കാരണം ആള് ഭയങ്കര സ്ട്രോങ് ആണ്, അറ്റ് ദി സെയിം ടൈം ഭയങ്കര പാവമാണ്, ഒരു എല്ലാം കൂടെ ഉള്ള ഒരു മിക്സഡ് കൈൻഡ് ഓഫ് ഒരു ആളാണ്. ആൻഡ് എന്താ പറയാ, ആൻഡ് പിന്നെ ഞാൻ പറഞ്ഞില്ല, ഇപ്പം നേരത്തെ ഉമ്മാമ്മ പറഞ്ഞ കണക്ക് ഈ ഒരു നഴ്സിംഗ് കോളേജ് നമ്മളെല്ലാം കൊണ്ടു നടക്കുന്നത് നമ്മുടെ പ്രിൻസിപ്പളാണ്, വുമൺ ആണ്, മനസ്സിലായി. സോ സ്ത്രീകൾക്ക് ഇത് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ പുരുഷന്മാർക്ക് മാത്രമേ അത് ചെയ്യാൻ പറ്റും, അങ്ങനെയൊന്നുമില്ല. എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ചെയ്യാൻ പറ്റും, അത് ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് പോവുക. ഓക്കെ, സോ അതിനുള്ള എക്സാമ്പിൾസ് ഒരുപാട് പേര് നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. നമ്മളും അതേപോലെ ഇൻസ്പയറിംഗ് ആയിട്ട് നമ്മളും അതേപോലെ ഒരു എക്സാമ്പിൾ ആകാൻ വേണ്ടി നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങളുടെ എല്ലാവരെയും കൂടെ എന്നെ പോലെയുള്ള ഒരുപാട് പേരുണ്ടാവും. താങ്ക് യു. ഹാപ്പി വുമൻസ് ഡേ. Thank you, sir, for your amazing words. I request